ഐ പി എൽ ക്രിക്കറ്റ് അതിൻ്റെ മെഗാ താലേലത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടീമും അതിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീമുകൾക്കൊപ്പം ആരാധകരും ആവേശത്തിലാണ്. ഈ വർഷത്തെ മാർക്കി താരങ്ങളുടെ ലിസ്റ്റ് ഐ പി എൽ ജി സി ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മാർക്കി താരം എന്താണെന്ന് ചോദിച്ച് ഒരു കമൻ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ ഈ വർഷത്തെ മാർക്കി താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഐ പി എൽ ജി സി ഇന്നലെ 590 താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് പ്രകാരം 228 പേർ ക്യാപ്ഡ് താരങ്ങളും 355 പേർ അൺക്യാപ്ഡ് താരങ്ങളുമാണ്. 2 കോടി രൂപ വിലയിൽ 48 താരങ്ങളും 1.5 കോടി രൂപ വിലയിൽ 20 താരങ്ങളും 1 കോടി രൂപ വിലയിൽ 34 താരങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർ, ആർ അശ്വിൻ, ക്വിൻ്റൻ ഡീകോക്ക്, കാഗിസോ റബാഡ, ട്രെൻഡ് ബോൾട്ട്, ശിഖർ ധവൻ, മുഹമ്മദ് ഷമി, ഫാഫ് ഡുപ്ലസിസ്, ഡേവിഡ് വാർണർ, പാറ്റ് കമ്മിൻസ് തുടങ്ങിയവരാണ് ഇത്തവണത്തെ മാർക്കി താരങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാർക്കി താരങ്ങൾ ആവാനുള്ള മാനദണ്ഡം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഇന്റർനാഷണൽ ലെവലിൽ പോപ്പുലറും സ്കിൽഫുള്ളും ടൂർണമെന്റിൽ കൺസിസ്റ്റന്റായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവരും ആയിരിക്കണം. യുവതാരം ഇഷൻ കിഷന് ഇന്റർനാഷണൽ ലെവലിൽ അവസരമില്ലാത്തതിനാലാണ് ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നത്. മാത്രമല്ല ഈ മാർക്കി താരങ്ങൾക്ക് തന്നെയാകും ഈ വർഷത്തെ മെഗാലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കാൻ പോവുക. ഇവരെ ഉൾപ്പെടുത്തി മെഗാലേലത്തിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കാൻ പോകുന്ന 3 താരങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പരിഗണന ഇഷൻ കിഷന് തന്നെയാവും. മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയ ഇഷൻ കിഷൻ ഇത്തവണ കോടികൾ നേടുമെന്ന് ഉറപ്പാണ്. ഇടങ്കയിൻ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ഇഷൻ കിഷൻ എല്ലാ ടീമുകളുടെയും നോട്ടപ്പുള്ളിയാണ്. ഇത്തവണ മെഗാലയത്തിന് മുമ്പ് മുംബൈ ഇന്ത്യൻസ് ഇഷൻ കിഷനെ നിലനിർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സൂര്യകുമാർ യാദവിനെ നിലനിർത്തി ഇഷാനെ കൈവിടുകയായിരുന്നു. അനായാസം സ്കോർ ഉയർത്താൻ കെൽപ്പുള്ള ഇഷാൻ ഓപ്പണർ എന്ന നിലയിലും 3 നമ്പറിലും മധ്യനിരയിലുമെല്ലാം ഒരേപോലെ തിളങ്ങാൻ കെൽപ്പുള്ളവനാണ്. അതിവേഗം റൺസ് ഉയർത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഓപ്പണറാക്കിയാൽ പവർ പ്ലേ മുതലാക്കി കളിക്കാൻ ഇഷാന് മികവുണ്ട്. ഒട്ടുമിക്ക ടീമുകളും ഇഷാന് പിന്നാലെ ആയതിനാൽ വലിയ പ്രതിഫലം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചേക്കും. ലേലത്തിൻ്റെ എല്ലാ റെക്കോർഡുകളും ഇഷാൻ തിരുത്താനുള്ള സാധ്യതയും ഏറെയാണ്. 61 ഐ പി എല്ലിൽ നിന്ന് 1452 റൺസ് നേടിയ ഇഷാന്റെ സ്ട്രൈക്ക് റേറ്റ് 136.3. അടുത്ത പരിഗണന ഡേവിഡ് വാർണർ തന്നെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 2016 കിരീടം ചൂടിച്ച നായകനായ ഡേവിഡ് വാർണർ ഇത്തവണ മെഗാലയത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. സീനിയർ താരമായ വാർണർ നായകൻ എന്ന നിലയിൽ എല്ലാ ടീമിനും പരിഗണിക്കാൻ കഴിയുന്ന കളിക്കാരനാണ്. ഇടം കൈയിൻ ഓപ്പണറായ വാർണർ നിലയുറപ്പിച്ച് ടീമിനെ അടിത്തറയേകാൻ മിടുക്കനാണ്. അതിവേഗം റൺസ് ഉയർത്താനും അവസരത്തിനൊത്ത് മെല്ലെപ്പോക്ക് നടത്താനും വാർണർക്ക് സാധിക്കും. 150 ഐ പി എല്ലിൽ നിന്ന് 5449 റൺസ് വാർണർ നേടിയിട്ടുണ്ട്. ഇതിൽ 4 സെഞ്ചുറിയും 50 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും. ഇത്തവണത്തെ റെക്കോർഡ് പ്രതിഫലം നേടാൻ സാധ്യത കൽപ്പിക്കുന്നവരിലൊരാളാണ് ഡേവിഡ് വാർണർ. അവസാനമായി 3 പ്ലെയറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനർഹൻ ശ്രേയസ് അയ്യർ തന്നെയാണ്. ഡൽഹി ക്യാപിറ്റൽസ് മുൻ നായകൻ ശ്രേയസ് അയ്യർ ഇത്തവണ വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ആർ സി ബി നായകസ്ഥാനത്തേക്ക് ശ്രേയസിനായി 20 കോടി രൂപ വരെ മുടക്കാൻ തയ്യാറാണെന്നാണ് ലഭിക്കുന്ന വിവരം. ടോപ്പ് ഓർഡറിലും മധ്യനിരയിലും തിളങ്ങുന്ന ശ്രേയസ് ഡൽഹിയെ 2 സീസണിൽ നയിച്ചപ്പോൾ 1 തവണ പ്ലേ ഓഫിലും 1 തവണ ഫൈനലിലും എത്തിച്ചു. അതിവേഗം റൺസ് ഉയർത്താൻ കെൽപ്പില്ലെങ്കിലും നിലയുറപ്പിച്ച് വലിയ ഇന്നിംഗ്സ് കളിക്കാനുള്ള മികവുണ്ട്. 87 ഐ പി എല്ലിൽ നിന്ന് 2375 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇതിൽ 16 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടും. 123.96 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.